ഇത് മാഡത്തിന്റെ തീരുമാനമല്ല, എന്റെ തീരുമാനം. ഇനി നീ അവിടെ ജോലിക്ക് പോകണ്ട. അച്ഛനിത് എന്ത് പറ്റി? പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തീരുമാനം? നിന്റെ ഭാവി ഓർത്തിട്ട് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. ഇനി മുതൽ നീ ജോലിക്ക് പോകണ്ട, ഈ വീട്ടിലിരുന്നാ മതി. മനസ്സിലായോ? മനസ്സിലാവാത്തത് കൊണ്ടല്ല, പക്ഷേ എല്ലാത്തിനും ഒരു കാര്യവും കാരണവും വേണ്ടേ? പെട്ടെന്ന് എന്താ അച്ഛൻ ഇങ്ങനെ തോന്നാൻ കാരണം? അത് അച്ഛൻ പറഞ്ഞില്ലല്ലോ. പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. യാതൊരു അതൊരു നിയന്ത്രണവും ഇല്ലാതെയാ നീ ഇപ്പൊ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത്. വലിയ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കൂസലും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും വരെ കയറിയിരിക്കുന്നു. നിന്റെ മനസ്സിലിരിപ്പ് ശരിയല്ല. കയറൂരിവിട്ട ഈ പോക്ക് നിന്നെ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കും. പ്രായത്തിന്റെ അപക്വത കൊണ്ടുള്ള ഈ എടുത്തിയാട്ടം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. ഇതിലിനി നീ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കണമെന്നില്ല. ഞാൻ തീരുമാനിച്ചത് തീരുമാനിച്ചതാ. ശരി, അച്ഛന്റെ ഈ തീരുമാനം മാഡം കൂടി അറിഞ്ഞിട്ടാണെന്ന് അറിഞ്ഞാ മതി എനിക്ക്. എന്തിന്? ഏതായാലും പകലീ കാര്യം ഞാൻ മാഡത്തോട് പറഞ്ഞിരുന്നു. ആദ്യ എതിർത്തെങ്കിലും മാഡം ഒരു ദിവസം ആലോചിക്കാൻ എനിക്ക് സമയം തന്നിരിക്കുക. മാഡം സമ്മതിക്കും. അവർക്കറിയാം ഞാൻ നിന്റെ അച്ഛനാണെന്ന്. അച്ഛന്റെ അവകാശം ഈ ലോകത്തൊരു മാഡത്തിനുമില്ല. കല്യാണി, കല്യാണി, അച്ഛന് വിശപ്പില്ല, നീ പോയി ആഹാരം കഴിക്കും. ചെല്. എന്താ വലിയുഞ്ഞെ? കല്യാണി, എനിക്കൊരു പുതിന ടീ വേണം. ഞാൻ കുറച്ചുനേരം കൂടി ഗാർഡനിലുണ്ടാവും, അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഇത് അവസാനമല്ലേ. വലിയ കുഞ്ഞിന് വേണ്ടി നാളെ മുതൽ നിനക്ക് അടുക്കള തുറക്കേണ്ടി വരില്ല. ചെല്. ഇന്ന് എന്ത് സംഭവിച്ചാലും അമ്മയോടും അച്ഛനോടും കല്യാണി ഇഷ്ടമാണെന്ന് പറയണം. ഇപ്പൊ എല്ലാം ശാന്തമാണ്. കല്യാണിയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് സിമ്പതിയും ഉണ്ട്. ദിസ് ഈസ് എ റൈറ്റ് പ്ലേസ് ആൻഡ് റൈറ്റ് ടൈം. ധൈര്യമായിട്ട് പറയണം, ഇന്ന് തന്നെ. എനിക്ക് അമ്മയോടും അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. വെരി ഇമ്പോർട്ടന്റോ? അത്ര ഗൗരവത്തോടെ എന്തായിരിക്കും ഇവൻ പറയാൻ പോകുന്നത്? ഇമ്പോർട്ടന്റ് ആണെങ്കിലും സില്ലി ആണെങ്കിലും
ഒരു പ്രോബ്ലം ഇല്ല, നീ പറഞ്ഞു ആനന്ദേ. അതെ, നീ എന്താ അത്ര മുഖവരേഖ പറയുന്നത്? അത് അച്ഛാ, പിന്നെ അതെന്താണെന്ന് വെച്ചാ, ഇവൻ എന്തിനാ ഇത്ര അറയ്ക്കുന്നത്? ഇവന്റെ സങ്കോചം കണ്ട മൊത്തത്തിൽ കുഴപ്പം പിടിച്ച ഏതോ കാര്യമാണെന്ന് തോന്നുന്നല്ലോ. പറയേ, സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അറയ്ക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? മടിക്കാതെ പറഞ്ഞോളൂ ആനന്ദ്. നീ എന്തിനാ മടിക്കുന്ന ആനന്ദേ? അച്ഛന്റെയും അമ്മയുടെയും ഇളയമ്മയുടെയും മുന്നിലല്ലേ? നിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാ പറ, ഞങ്ങള് കേൾക്കാൻ റെഡിയാ. അത് അതമ്മേ, എനിക്ക് പറയാനുള്ളത് കല്യാണിയെ കുറിച്ചാണ്. ശരി ശരി, കല്യാണിയെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ആപത്ത് വന്നാൽ കല്യാണി സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ഇറങ്ങി തിരിക്കാറുണ്ട്. ഇപ്പൊ ഈ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ കേസിലും നമ്മൾ ആരെയും പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കയറ്റാതെ എല്ലാം അവൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയുള്ള അവൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം അമ്മേ, പ്രത്യേകിച്ച് ഞാൻ. എനിക്ക് അതിന്റെ ഒരു കടപ്പാട് നന്ദിയുണ്ട്. എക്സാക്ട്ലി, നീ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. കുടുംബത്തിലുള്ള ബന്ധുക്കൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാ കല്യാണി ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തതും ചെയ്യുന്നതും. അവൾക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിന് എന്തു വേണോന്ന് നീ തന്നെ പറഞ്ഞോളൂ. നിന്റെ അച്ഛനും ഞാനും നിറഞ്ഞ മനസ്സോടെ സമ്മതിക്കും. ഓഹോ, സമ്മതിക്കോ? അപ്പ ഇവൻ അവളെ കെട്ടണോന്ന് പറഞ്ഞാലോ? എന്റെ ദേവി, അങ്ങനെ ഒരു ദുരന്തമൊന്നും ഉണ്ടാക്കല്ലേ. സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോ അമ്മമാർക്കെല്ലാം ദേവതമാരുടെ സ്വഭാവം ആവണമെന്നില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് രഹസ്യമായിട്ടെങ്കിലും അവർ മുൻഗണന നൽകും. അവിടെ അടുക്കളക്കാരി കല്യാണിയുടെ സ്ഥാനം തൃച്ചംബരത്തെ അരമനയിലല്ല, അടുക്കളയിലെ അടുപ്പിനരികില. എന്താനും അവൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കാന്ന് ഞങ്ങൾ സമ്മതിച്ചതല്ലേ? നീ തന്നെ പറഞ്ഞു എന്ന് അമ്മ പറയുകയും ചെയ്യും. വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? എന്താണെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങൾ നടത്തി തരും അത്. എനിക്ക് കല്യാണിയെ. നമസ്കാരം മാഡം. ആളിനെ കിട്ടിയോ? വരൂ, അകത്തേക്ക് വരൂ. ഓ, സോറി മാഡം, ട്രാഫിക്കിൽ പെട്ടുപോയി, അതാ അല്പം വൈകി. സാരമില്ല, ഇരിക്കും. സുജാതയോട് ഞാൻ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ. പണ്ട് കല്യാണിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി ഓടിയതല്ലേ, പിന്നെ ഇപ്പോഴാളിനെ കാണുന്നു. അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ് മാഡം. ഇപ്പൊ പുതിയ കുറെ കുട്ടികളുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. മേഡം ആഗ്രഹിക്കുന്ന പോലെ തൃച്ചംബരത്തിന്റെ പാരമ്പര്യത്തിനും പ്രൗഢിക്ക് യോജിച്ച പെൺകുട്ടികളുടെ ഫോട്ടോസ് ആണ് ഇതിനകത്ത് മുഴുവൻ. ഇതിനകത്തുള്ള എല്ലാം നോക്കിയിട്ട് ഏത് പെണ്ണിനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് അറിയിച്ചാ മതി, അപ്പൊ സംഗതി ഓക്കെയാണ്. എന്തായാലും നീ വീണ്ടും ആനന്ദിനെ പെണ്ണന്വേഷിക്കാൻ തുടങ്ങിയല്ലേ? അതെ കൃഷ്ണേട്ടാ, ഇനിയും എന്റെ മോനെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്താൻ എനിക്ക് വയ്യ. അതുകൊണ്ടാ എവിടെ ഫോട്ടോകൾ കാണട്ടെ. കൊള്ളാം, അഖില ആരാ മോള്? ആനന്ദിന് പണി പാൽപ്പായസത്തിലാണല്ലോ കിട്ടിയത്.
ചേച്ചി. എന്നാലും ഞങ്ങളോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. ഞാനൊക്കെ ഇപ്പൊ ഈ വീടിന് അന്യരായല്ലേ. മനഃപൂർവം പറയാത്തതാ. പെണ്ണിനെ ആദ്യം ആനന്ദ് സെലക്ട് ചെയ്യട്ടെ, അതിനുശേഷം മതി പറയലെന്ന് കരുതി, അത്രയുള്ളൂ. പെണ്ണിനെ ആനന്ദ് സെലക്ട് ചെയ്യാനോ? അപ്പോ ചേച്ചിയല്ലേ ഇത്തവണ സെലക്ഷൻ? അല്ല. ആനന്ദ്, നിനക്ക് രണ്ട് ദിവസം സമയമെടുക്കാം. ഈ ആൽബത്തിൽ നിന്നും നീ ഏത് പെൺകുട്ടിയെ സെലക്ട് ചെയ്യുന്നോ ആ പെൺകുട്ടിയുമായിട്ട് 30 ദിവസത്തിനുള്ളിൽ നിന്റെ കല്യാണം ഞാൻ നടത്തും. അതാ എന്റെ തീരുമാനം. ദാ ആൽബം. നീ സെലക്ട് ചെയ്തതിന് ശേഷമേ ഇനി അമ്മയെ ആൽബം കാണുന്നുള്ളൂ. ജസ്റ്റ് ടേക്ക് ഇറ്റ്. എന്നാ പിന്നെ നിങ്ങൾക്ക് പോവാം. രണ്ടു ദിവസം കഴിഞ്ഞു വന്നാ മതി. സുജാത, കാപ്പി കൊടുത്തുവിട്. ശരി മാഡം. ശരി മാഡം. ശരി സാർ. ആ ദാസേട്ടാ. പറയൂ മാഡം. കല്യാണി ഇനി മുതൽ ഇവിടെ ജോലിക്ക് അയക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ആ കാര്യത്തിൽ ദാസേട്ടനൊരു തീരുമാനത്തിൽ എത്തിയോ എന്നറിയാനാ വിളിച്ചത്. അതിനുത്തരം പറയുന്നതിന് മുൻപ് ഞാനൊരു കാര്യം അങ്ങോട്ട് പറയുന്നത് കേട്ടിട്ട് ദാസേട്ട സ്വന്തം തീരുമാനം പറഞ്ഞാ മതി. നോക്ക്, ഇനി 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ ആനന്ദിന്റെ കല്യാണം. ആ കല്യാണം കാണലും അതിന് പാചകം ചെയ്യലും ഒക്കെ കല്യാണിയുടെ വലിയ ആഗ്രഹങ്ങളായിരുന്നല്ലോ. അതുകൊണ്ട് ആ കല്യാണം വരെയെങ്കിലും കല്യാണി ഇവിടെ നിന്നോട്ടെന്നാ എനിക്ക് ചോദിക്കാനുള്ളത്. അറിയാം മാഡം, അറിയാം. വലിയ കുഞ്ഞിന്റെ കല്യാണം കാണലും അതിന് പാചകം ചെയ്യലും ഒക്കെ എന്റെ മോള് പലകുറി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. വലിയ കുഞ്ഞിന്റെ കല്യാണം 30 ദിവസത്തിനുള്ളിൽ നടക്കുകയാണെങ്കിൽ അവൾ അതുവരെ ഇവിടെ ജോലി ചെയ്യുന്നതിൽ എനിക്കൊരു വിരോധമില്ല, സന്തോഷമേ ഉള്ളൂ. അത് നല്ല കാര്യം. അപ്പൊ ആ വിഷയം കഴിഞ്ഞു. ആ ആനന്ദ്, കുട്ടിയെ സെലക്ട് ചെയ്യാൻ നിനക്ക് 2 ദിവസം പോരെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറയുന്നത് ബുദ്ധിയല്ല. അമ്മ കല്യാണി ഉടൻ നാട്ടിലേക്ക് അയച്ചെന്ന് വരും. തൽക്കാലം 1 മാസം സമയമുണ്ട്. അതിനുള്ളിൽ ഇതൊരു കരയ്ക്കെത്തിക്കണം. അതിനിപ്പോഴിതങ്ങ് സമ്മതിക്കുന്നതാണ് ബുദ്ധി. എന്ത് പറ്റി ആനന്ദേ, വലിയ ആലോചന. ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യാൻ 2 ദിവസം പോരെ. മതി, 2 ദിവസം മതി അമ്മേ. അതിനുള്ളില് ഞാൻ എന്റെ കല്യാണ പെണ്ണിനെ സെലക്ട് ചെയ്ത് അറിയിക്കാം. ഓക്കെ, ഗുഡ്. അപ്പൊ എല്ലാവരും വരൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഒരുപാട് ദിവസമായി ഞാൻ നിന്നോടൊരു വാക്ക് മിണ്ടിയിട്ട് സമയം കിട്ടാഞ്ഞിട്ടല്ല, ഒന്നും
മനസ്സിലങ്ങോട്ട് തോന്നാഞ്ഞിട്ടാ. ദുരിതങ്ങൾ പെയ്തൊഴിയാതെ ഇപ്പോഴും കല്യാണിയുടെ തലയ്ക്ക് മുകളിലുണ്ട്. ഒരു കുറ്റവും ചെയ്യാതെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി മനസ്സുഖവും ശരീരസുഖവും നഷ്ടപ്പെട്ടു. അപ്പോഴൊക്കെ ഒരേ ഒരു ആശ്വാസേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, ഈ ആയുസ് ഒടുങ്ങും വരെ കണ്ണത്തും ദൂരത്തു നിന്ന് വലിയ കുഞ്ഞിനെ കാണാനും അശബ്ദം ഒന്ന് കേൾക്കാനും സാധിക്കുമെന്ന്. പക്ഷെ ഇപ്പൊ അതും ഇല്ലാണ്ടായിരിക്കുക. ഇനി മുതൽ തൃച്ചംബരത്ത് ജോലിക്ക് പോകണ്ടെന്ന് അച്ഛൻ തീർത്തു പറഞ്ഞു. മിക്കവാറും ഇന്ന് തന്നെ എന്നെ നാട്ടിലേക്ക് തിരിച്ചയക്കും. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ഓർക്കുമ്പോ ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയാ. ഇനി എനിക്ക് വല്യുഞ്ഞിനെ കാണാൻ പറ്റില്ല, ആ ശബ്ദം കേൾക്കാൻ പറ്റില്ല. നീ തന്നെ പറ, ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടേ? എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് പറയ, നീ എന്തെങ്കിലും പറ. രാവിലെ തുടങ്ങിയോ ചെമ്പരത്തോട് സംസാരിക്കാൻ? ദേ, നീ ഇനി ഒരു കാര്യം ചെയ്, ഇതിലൊരു പൂവ് പറിച്ച് നിന്റെ ചെവിയിൽ വെച്ചു. അപ്പോഴേ തീരൂ നിന്റെ ഈ ഒറ്റയ്ക്കുള്ള ഭ്രാന്ത് പറിച്ചു. അല്ല, അങ്ങോട്ട് എവിടെയാ പോന്നെ? നീ ഇന്ന് തൃച്ചംബരത്ത് ജോലി കയറുന്നില്ലേ? സംശയിക്കണ്ട, ചെമ്പരത്തി ചെവിയിൽ വെക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നേരത്തെ നിന്നോട് ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞ അതേ അച്ഛൻ തന്നെയാ ഇപ്പൊ ഈ സംസാരിക്കുന്നു. നിനക്കിനി ധൈര്യമായിട്ട് തൃച്ചംബരത്ത് ജോലിക്ക് പോ. അച്ഛൻ ഒരു തടസ്സവും പറയില്ല ഒരിക്കൽ. അച്ഛൻ സത്യമാണ് ഈ പറയണേ? എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നാ വിശ്വസിക്കാം. സത്യം പറഞ്ഞ നീ ജോലിക്ക് പോകുന്നതിൽ അച്ഛനൊരു വിരോധം ഉണ്ടായിട്ടല്ല. ആദ്യ അച്ഛൻ എന്തൊക്കെയോ ഭയമായിരുന്നു, എൻ്റെ മോളുടെ ജീവിതം അപ്പാടെ തകർന്നു പോകുമോ എന്നുള്ള ഭയം. ദേ, ഇപ്പം അതൊക്കെ പോയി. അഖില മേഡം തന്നെ ആ ഭയമൊക്കെ ഇല്ലാതാക്കി തന്നിരിക്കുക. അഖില മേഡം ഭയമൊക്കെ ഇല്ലാണ്ടാക്കിയെന്നോ? എന്നുവെച്ചാ അച്ഛൻ എന്തൊക്കെയായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്നാ മനസ്സിലാക്കിക്കോ, തൃച്ചംബരത്ത് വലിയൊരു വിശേഷം നടക്കുന്നു ഈ വരുന്ന ഒരു മാസത്തിനുള്ളിൽ. സാക്ഷാൽ തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ എന്ന വലിയ കുഞ്ഞിന്റെ വിവാഹം, വലിയ വീട്ടിലൊരു പെൺകുട്ടിയായിട്ട്. ഇത് അഖില മേഡത്തിന്റെ തീരുമാനം. മാഡം വലിയ വലിയ സെറ്റപ്പുള്ള പെൺകുട്ടികളുടെ ഒരു ആൽബം ഏൽപ്പിച്ചിട്ട് വലിയ കുഞ്ഞിനോട് അതിലൊരു കുട്ടിയെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. രണ്ട് ദിവസത്തിനുള്ളിൽ സെലക്ട് ചെയ്ത് ഫോട്ടോ കൊടുക്കാവുന്ന വലിയ കുഞ്ഞ് സമ്മതിക്കുകയും ചെയ്തു എന്റെ മുമ്പിൽ വെച്ച്. അങ്ങനെ സെലക്ട് ചെയ്യുന്ന പെൺകുട്ടിയായിട്ട് 30-ാമത്തെ ദിവസം വലിയ കുഞ്ഞിന്റെ കല്യാണം നടക്കും. അതുകൊണ്ട് തന്നെ നീ ഇനി അവിടെ ജോലിക്ക് പോകുന്നതിൽ അച്ഛനൊരു എതിർപ്പുമില്ല. മോൾ പെട്ടെന്ന് ചെല്ലാൻ നോക്ക്, അവർക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിരിക്കും. ഞാൻ ചെന്ന് റെഡിയാവട്ടെ, സാറിന് ഓഫീസിൽ വിടാനുള്ളതാണ്.